ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിൻ്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ പിറിഫോമിസ് സിൻഡ്രോം എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ അനാറ്റമിയും അതിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ ഇതേ വിഷയം സംബന്ധിച്ച് എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിന് ഞാൻ കൊടുക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു 8 എക്സസൈസുകൾ, അതിൽ സ്ട്രെച്ചിങ്സും സ്ട്രെങ്തനിങ്സും ഉണ്ട്, അവ എപ്രകാരം എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പിറിഫോമിസ് എന്ന മസിൽ ഗ്രൂപ്പിനെ എപ്രകാരമാണ് സ്ട്രെച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് ചെയ്യാം. ഒന്ന് കിടന്നുകൊണ്ട് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ടും ഈ സ്ട്രെച്ചിങ് ചെയ്യാം. കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരുന്നുകൊണ്ട് ഇത് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ലേറ്റർ ഓൺ ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് കിടന്നുകൊണ്ട് ഈ പിറിഫോമിസ് മസിൽ ഗ്രൂപ്പിനെ എപ്രകാരമാണ് സ്ട്രെച്ച് ചെയ്യുന്നത് നോക്കാം. രണ്ട് രീതിയിൽ മോഡിഫൈഡ് ആയിട്ട് ഞാനത് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ കാൽമുട്ട് ഏകദേശം ഈ ഒരു രീതിയിൽ മടക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്ട്രെച്ചിങ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആ കാല് അടുത്ത കാലിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഫിഗർ ഓഫ് 4 പൊസിഷനിൽ നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് അടുത്ത കാലിൻ്റെ തൈയിൽ ഇതേപോലെ പിടിച്ച് നിങ്ങളിലേക്ക് പുള്ളി ചെയ്യുക. പുള്ളി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നല്ല സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഇതാണ് പിറിഫോമിസ് സ്ട്രെച്ചിങ്. ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഈ സ്ട്രെച്ചിങ് തന്നെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചില മസിൽസും കൂടെ ചേർത്ത പ്രകാരമാണ് സ്ട്രെച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇതേപോലെ ഫിഗർ ഓഫ് 4 പൊസിഷനിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഓപ്പോസിറ്റ് കൈ ഉപയോഗിച്ച് ഈ കാൽമുട്ടിൽ ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കാൽമുട്ടിനെ ഓപ്പോസിറ്റ് ഷോൾഡറിലേക്ക് ഇതേപോലെ പുള്ളി ചെയ്യുക. പുള്ളി ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഇതാണ് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, റിലാക്സ് ചെയ്യുക. രാവിലെയും വൈകിട്ടും ഒരു 3 lots of 30 seconds നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എത്ര കഠിനമായ വേദനയുള്ള വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് ചെയ്ത് തുടങ്ങാം. നിങ്ങളുടെ വേദനയെ കുറയ്ക്കുവാൻ സഹായിക്കും. രണ്ടാമത്തെ എക്സസൈസായ ക്ലാം ഷെൽസ് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ ഒരു വശത്തേക്ക് കിടക്കുക. വശത്തേക്ക് കിടന്നതിന് ശേഷം നിങ്ങളുടെ ആംഗിൾ ജോയിൻറ്റ്, നിങ്ങളുടെ പാദം ഇതേപോലെ ടുഗദറായിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ നീ ജോയിൻറ്റ് ഇതേപോലെ ടുഗദറായിട്ട് വെക്കുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഹിപ്പ് ഒരിക്കലും ഇതേപോലെ പുറകിലേക്ക് റോൾ ചെയ്ത് പോകരുത്. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹിപ്പ് ഈ ഫ്ലോറിന് പെർപെൻഡിക്കുലറായിട്ട് വരുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഇതേപോലെ കിടന്നതിന് ശേഷം നിങ്ങളുടെ കൈ ഇതേപോലെ മുൻപോട്ട് കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ മുകളിലത്തെ, ഞാൻ ഈ ഒരു ഭാഗത്തെ ഹിപ്പാണ് സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കിടന്നതിന് ശേഷം എൻ്റെ കാൽമുട്ട് മുകളിലേക്ക് ഇതേപോലെ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം 1, 2, 3 അങ്ങനെ ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും ബാക്ക് ടു നോർമൽ. വീണ്ടും ഇതേപോലെ കൊണ്ടുവന്നതിന് ശേഷം 1, 2 അങ്ങനെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. നിങ്ങളൊരു 10 പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് തുടങ്ങുക. ഇതിൻ്റെ പ്രോഗ്രഷൻ നിങ്ങളിത് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ കുറച്ചുകൂടെ വർദ്ധിച്ചതിന് ശേഷം കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റീവായിട്ട് ചെയ്യുന്നത് എപ്രകാരമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്തതായി കാണിച്ചു തരാം. ക്ലാം ഷെൽ റെസിസ്റ്റീവായിട്ട് എപ്രകാരമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു തെറബാൻഡ് ഞാൻ എൻ്റെ തൈയിൽ ഇതേപോലെ ഞാൻ എൻ്റെ തൈയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എൻ്റെ ആംഗിൾ ജോയിൻറ്റ് ടുഗദറായിട്ട് വരിക. അതേപോലെ നീ ജോയിൻറ്റ് ഇവിടെ ടുഗദറായിട്ട് ഇതേപോലെ വെക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹിപ്പ് നിങ്ങൾ പുറകിലേക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഈ എക്സസൈസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് എഫക്റ്റീവ് ആയിരിക്കുകയില്ല. സോ ഹിപ്പ് നിങ്ങളുടെ ഫ്ലോറിന് പെർപെൻഡിക്കുലറായി വരത്തക്ക രീതിയിൽ ഇതേപോലെ കറക്റ്റായിട്ട് പിടിക്കുക. നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഹിപ്പ് ഇതേപോലെ നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ചെയ്യാം. സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ നിങ്ങളുടെ മുകളിലത്തെ കാല് ഇതേപോലെ സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക.
വീണ്ടും ഇതേപോലെ 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വേദന ഇത് ചെയ്യുമ്പോഴുണ്ടെങ്കിൽ നിങ്ങൾ ഇറസിസ്റ്റീവ് ബാൻഡ് ഇല്ലാതെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എന്നാൽ വേദന ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്കൊരു 10 നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങാം. അതിനുശേഷം അവിടുന്ന് 2 loads of 10 അങ്ങനെ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഹിപ്പ് എക്സ്റ്റെൻസാസിനെ എപ്രകാരമാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ കമന്ന് കിടക്കുക. കമന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാല്, ആ കാലിൻ്റെ മുട്ട് ഇതേപോലെ മടക്കുക. ഞാൻ ഇപ്പോഴെൻ്റെ വലതുഭാഗത്തെ ഗ്ലൂട്ടാണ് സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ മടക്കി പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കാൽ നിങ്ങളുടെ ഹിപ്പ് ഇതേപോലെ ഉയർത്തി, ഉയർത്തിയതിന് ശേഷം 1, 2 അങ്ങനെ ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ ഉയർത്തി പിടിച്ചതിന് ശേഷം ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇപ്രകാരമാണ് നിങ്ങളുടെ ഹിപ്പ് എക്സ്റ്റെൻസാസിനെ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുവാൻ ഹാർഡാണെങ്കിൽ നിങ്ങൾക്കിത് ഇതേ എക്സസൈസ് തന്നെ നിന്നുകൊണ്ട് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്യുവാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങളുടെ ഹിപ്പ് പുറകിലേക്ക് ഉയർത്തിയതിന് ശേഷം ജസ്റ്റ് ഉയർത്തുക, 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അപ്രകാരം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്തു തുടങ്ങുക. സ്ലോലി യു പ്രോഗ്രസ് ഫ്രം ദെയർ. അടുത്തത് സൈഡ് പ്ലാങ്ക്സ് എപ്രകാരമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യുവാൻ കഴിയുകയില്ല, പക്ഷെ ചെയ്യുവാൻ കഴിയുന്നവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി എഫക്റ്റീവ് എക്സസൈസ്. അത് എപ്രകാരമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഇതേപോലെ ഒരു ഫേമായിട്ടുള്ള ഒരു സർഫസിൽ ഇതേപോലെ നിങ്ങൾ കിടക്കുക. നിങ്ങളുടെ എൽബോ ജോയിൻറ്റ് നിങ്ങളുടെ ഷോൾഡറിന് ഇതേപോലെ പാരലലായിട്ട് കൊണ്ടുവരിക. ഒരിക്കലും ഷോൾഡർ ഇതേപോലെ നിങ്ങൾ വെക്കരുത്, കാരണം നിങ്ങളുടെ ഷോൾഡറിൽ അത് സ്ട്രെയിൻ ഉണ്ടാക്കും. അതുകൊണ്ട് സ്ട്രെയിറ്റ് പാരലലായിട്ട് ഇതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങളുടെ 2 കാൽ മുട്ട് നിവർത്തി നേരെ ഇതേപോലെ വയ്ക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹിപ്പിനെ നേരെ ഉയർത്തുക എന്നുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു 10 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ദെൻ യു സ്ലോലി പ്രോഗ്രസ് ഫ്രം ദെയർ. നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്ക് ഇതേ മസിൽ ഗ്രൂപ്പിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന വേറെ എക്സസൈസ് ഉണ്ട്. ഞാനത് ലേറ്റർ ഓൺ കാണിച്ചു തരാം. അടുത്തത് ബ്രിഡ്ജിങ് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ മലർന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ 2 കാൽ മുട്ടുകൾ ഇതേപോലെ നിങ്ങൾ മടക്കി പിടിക്കുക. മടക്കി പിടിച്ചതിന് ശേഷം നിങ്ങളുടെ 2 കൈകൾ ഇതേപോലെ തറയിൽ വയ്ക്കുക. നിങ്ങളുടെ ആംഗിൾ ജോയിൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പാദവും നിങ്ങളുടെ കൈകളും ഊന്നാതെ നിങ്ങളുടെ അരക്കെട്ടിലെ മസിൽ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ ഗ്ലൂട്ട് മസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അരക്കെട്ടിനെ ഇതേപോലെ ഉയർത്തുക. ഉയർത്തി പിടിച്ചതിന് ശേഷം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾ ഉയർത്തി 1, 2, 3 റിലാക്സ് ചെയ്യുക. ഈ ഒരു എക്സസൈസ് ഒരു 10 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുക. കഠിനമായ വേദന ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. 10 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്യുക. സ്ലോലി യു പ്രോഗ്രസ് ഫ്രം ദെയർ. ഇതിൻ്റെ പ്രോഗ്രസീവായിട്ട് റെസിസ്റ്റീവ് ബാൻഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡ് ഉപയോഗിച്ച് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്തതായി കാണിച്ചു തരാം. അടുത്തതായി ബ്രിഡ്ജിങ് എന്ന എക്സസൈസ് അതിൻ്റെ പ്രൊഗ്രഷൻ റെസിസ്റ്റീവ് ബാൻഡ് ഉപയോഗിച്ച് ഞാനിവിടെ ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തൈയിൽ ഞാൻ ഇതേപോലെ ഒരു റെസിസ്റ്റീവ് ബാൻഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുട്ടുകൾ ഈ റെസിസ്റ്റീവ് ബാൻഡിൻ്റെ ഫോഴ്സും കൊണ്ട് നിങ്ങളുടെ മുട്ടുകൾ അടുത്ത് വരും. എന്നാൽ നിങ്ങൾ ആ മുട്ടുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കാതെ ഒരു അല്പം അകലം ഇതേപോലെ നിങ്ങൾ സൂക്ഷിക്കുക. മുട്ടുകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നത് തടയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത്ര സ്ട്രെങ്ത് ഇവിടെ ഇല്ലെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. സോ നിങ്ങൾ ഈ എക്സസൈസ് റെസിസ്റ്റീവ് ബാൻഡ് ഇല്ലാതെ നിങ്ങൾ ചെയ്യുക. എന്നാൽ നിങ്ങൾ മുട്ട ഒരല്പം അകത്തി ഇതേപോലെ ഹോൾ എക്സസൈസ് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് മുട്ട അല്പം അകത്തി പിടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലെ ഞാൻ എൻ്റെ മുട്ടിൻ്റെ നടുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. മുട്ട് ഇതേപോലെ അകത്തി പിടിച്ചതിന് ശേഷം കൈകൾ താഴെ വയ്ക്കുക, എന്നിട്ട് ഇതേപോലെ ഉയർത്തുക, 1, 2, 3 റിലാക്സ് ചെയ്യുക.
വീണ്ടും 1, 2, 3 റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് വേദന നിങ്ങൾക്ക് അമിതമാകുന്നുവെങ്കിൽ യു ആർ നോട്ട് റെഡി ഫോർ ഇറ്റ്. സോ ഈ റെസിസ്റ്റീവ് ബാൻഡ് ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾ ബ്രിഡ്ജിങ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്തതായിട്ട് പെരിഫോമസ് സ്ട്രെച്ചിങ് നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്നു കൊണ്ട് മോഡിഫൈഡ് ആയിട്ട് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ കസേരയിൽ ഇരിക്കാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങൾ കസേരയിൽ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ സ്ട്രെച്ചിങ്ങിന് വേണ്ടിയ ആ കാല് അടുത്ത കാലിൻ്റെ മുകളിൽ ഇതേപോലെ നിങ്ങൾ ഉയർത്തി വെച്ചതിന് ശേഷം ഒരു ഫിഗർ ഓഫ് ഫോർ, നിങ്ങൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഗർ ഓഫ് ഫോർ ആ ഒരു പൊസിഷനിൽ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ രണ്ട് കൈകൾ ഉപയോഗിച്ച് ഈ മടക്കി വെച്ചിരിക്കുന്ന കാലിൻ്റെ മുകളിൽ ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങൾ മുൻപോട്ട് ആയുക. ആയുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഒരു 3 loads of 30 seconds നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതിനുശേഷം റിലാക്സ് ചെയ്യുക. ഇങ്ങനെയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ സ്ട്രെച്ച് ഇതേപോലെ തന്നെ നിങ്ങൾ കാൽ മുട്ട ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം ഈ ഭാഗത്തെ കൈ, അതായത് സെയിം സൈഡ് നിങ്ങൾ റിലാക്സ് ആയിട്ട് കൈ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ അടുത്ത ഭാഗത്തെ കൈ ഉപയോഗിച്ച് ഈ മുട്ടിൽ ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഓപ്പോസിറ്റ് ഷോൾഡറിലേക്ക് അതിനെ ഇതേപോലെ പുള്ളി ചെയ്യുക. പുള്ളി ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉള്ളൊരു സ്ട്രെച്ചിങ് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 3 loads of 30 seconds നിങ്ങൾ ചെയ്ത് തുടങ്ങുക. കഠിനമായ വേദന ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് ചെയ്ത് തുടങ്ങാം. അടുത്തത് ഹിപ്പ് എക്സ്റ്റെൻസാസ് സ്ട്രെങ്തനിങ്, അത് നിന്നുകൊണ്ട് എപ്രകാരമാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണ്. നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല്, നിങ്ങളുടെ മുട്ട് മടക്കരുത്, മുട്ട് നിവർത്തിക്കൊണ്ട് ഒരു കാല് ഇതേപോലെ പുറകിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഒരു 2 seconds ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ ഒരു 2 seconds ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആ കാലാണ് ചെയ്യേണ്ടത്. വീണ്ടും ഇതേപോലെ ജസ്റ്റ് വളരെ സിമ്പിളായിട്ടാണ് റെസ്റ്റ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹിപ്പ് എക്സ്റ്റെൻസ് ആ സ്ട്രെങ്തനിങ് നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ചെയ്യുവാൻ കഴിയില്ല എങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാവുന്നതാണ്. അവസാനമായിട്ട് സ്ക്വാട്സ്, നോർമലായിട്ടും റെസിസ്റ്റീവായിട്ടും എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ക്ലോസ്ലി വാച്ച് ചെയ്യുക. ഞാൻ ഇതേപോലെ എഴുന്നേറ്റ് നിന്നതിന് ശേഷം എൻ്റെ മുൻപിലുള്ള ഏതെങ്കിലും കിച്ചൺ ബെഞ്ചിലോ അല്ലെങ്കിൽ കസേരയിലോ ഞാൻ ജസ്റ്റ് എൻ്റെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ച് ഞാനൊന്ന് പിടിച്ചതിന് ശേഷം എൻ്റെ കാലുകൾ, എൻ്റെ ഷോൾഡറിൻ്റെ അതേ വിഡ്ത്തിൽ എൻ്റെ കാലുകൾ കൊണ്ടുവരിക. എൻ്റെ കാൽപാദം ഈ ഒരു വിഡ്ത്തിൽ, എൻ്റെ ഷോൾഡറിൻ്റെ വിഡ്ത്തിൽ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കാൽ മുട്ട് മടക്കി ഇതേപോലെ പുറകു ഭാഗത്തേക്ക്, പുറകുവശത്തേക്ക് ഇരിക്കുക. ഇരുന്നതിന് ശേഷം വീണ്ടും നിവർത്തുക. നിങ്ങൾ കാൽ മുട്ട് മടക്കി ഇതേപോലെ ഒരു ഹാഫ് സ്ക്വാട്ട് ചെയ്യുക. ഒരു 2 seconds നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ ഒരു 10 പ്രാവശ്യം വെച്ച് നിങ്ങൾ ഇത് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം സ്ലോലി യു പ്രോഗ്രസ് ഫ്രം ദെയർ. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റീവായിട്ട് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അടുത്തത് റെസിസ്റ്റീവായിട്ട് എപ്രകാരമാണ് സ്ക്വാട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റീവ് ബാൻഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡ് എൻ്റെ തൈര് ലോവർ തൈ ആ ഭാഗത്തേക്ക് ഞാൻ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ മുമ്പിലുള്ള കിച്ചൺ ബെഞ്ചിലോ ചെയറിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ ഫിംഗർ ടച്ച്, നിങ്ങളുടെ ഫിംഗർ ഉപയോഗിച്ച് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം മുറുകെ പിടിക്കരുത്. ഫിംഗർ ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഷോൾഡർ വിഡ്ത്ത്, നിങ്ങളുടെ ഷോൾഡറിൻ്റെ ആ വിഡ്ത്തിൽ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ പുറകിലേക്ക് ഇതേപോലെ ഹാഫ് സ്ക്വാട്ട് ചെയ്യുക. എന്നിട്ട് 1, 2 വീണ്ടും എഴുന്നേക്കുക. നിങ്ങളുടെ ഈ റെസിസ്റ്റീവ് ബാൻഡിൻ്റെ റെസിസ്റ്റൻസ് കാരണം നിങ്ങളുടെ മുട്ട് ഇതേപോലെ ചേർന്ന് നിൽക്കും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുട്ട് ഈ ഒരു വിഡ്ത്തിൽ ഓൾ ദ ടൈം നിങ്ങൾ ഇതേപോലെ ഒന്ന് അകത്തി വയ്ക്കുക. അകത്തി വെച്ചിട്ട് വേണം നിങ്ങൾ ഈ സ്ക്വാട്ട് ചെയ്യുവാൻ. ഇതേപോലെ തന്നെ വീണ്ടും ഇരിക്കുക. ഒരു 2 seconds ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അങ്ങനെ ഈ സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വേദനയോ മറ്റു കാര്യങ്ങളോ അനുഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ
യു ഹാവ് ടു സ്റ്റോപ്പ് ഡു ഇറ്റ്. അതല്ല എങ്കിൽ നിങ്ങളുടെ മുട്ട് നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞതുപോലെ ഡിസൈഡായിട്ടുള്ള ആ ഒരു വിട്ടിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ യു ആർ നോട്ട് റെഡി ഫോർ ഇറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യാതെ ആ നോർമൽ സ്ക്വാട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്നോട് ഈ ചാനലിലൂടെ ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് എന്നോട് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരുന്നു. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.